നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുവർഷ നക്ഷത്രഫലം പറഞ്ഞു വരികയാണ്. കൊല്ലവർഷം 1498 അവസാനിക്കുകയാണ്. കൊല്ലവർഷം 1499 എന്ന പുതുവർഷം ആരംഭിക്കുകയാണ്. നാം എല്ലാം പുതുവർഷമാകുമ്പോൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് പുതുവർഷം നമുക്ക് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ പുതുവർഷത്തിൽ ഐശ്വര്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമോ എന്നുള്ളത് ഏവരുടെയും ആഗ്രഹമാണ്. അതിനനുസരിച്ചുള്ള ഫലങ്ങളെയാണ് നാം പുതുവർഷ നക്ഷത്ര ഫലത്തിൽ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് തന്നെ പുതുവർഷ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. കൊലവർഷം 1499, അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 32 വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അതുവഴി നിങ്ങൾക്ക് ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ കൃത്യസമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗ്രഹചാരവശാൽ വ്യാഴവും രാഹുവും 12 ഭാവത്തിലും ശനി 10 ഭാവത്തിലും കേതു 6 ഭാവത്തിലുമാണ് നിൽക്കുന്നത്. രാഹുകേതുക്കൾ 30 ഒക്ടോബർ വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ മാസത്തിന് ശേഷം രാഹു 11 ഭാവത്തിലും കേതു 5 ഭാവത്തിലേക്കും എത്തുന്നതാണ്. ഇപ്രകാരമുള്ള ഗ്രഹസ്ഥിതി മൂലം പ്രായേണ ഈ പുതുവർഷം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. ആദ്യം നമുക്ക് പൊതുവായിട്ടുള്ള ഫലങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കാം. വസ്തുവൊക്കെ വാങ്ങാനും മറ്റുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. കൂടാതെ വീട് വയ്ക്കുവാനും വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനും സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. കുടുംബപരമായിട്ട് സൗഖ്യവും സന്തോഷവും ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ ജോലിയും തൊഴിലുമൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതുമാണ്. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുന്നതുമാണ്. കലാരംഗങ്ങളിലും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽക്കീർത്തിയും ബഹുമാന്യതയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന വ്യക്തികൾക്ക് പ്രശംസയൊക്കെ നേരിട്ട് ശ്രവിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. എന്നാൽ വർഷാന്ത്യത്തിൽ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അലച്ചില് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. വർഷാവസാനമാകുമ്പോഴത്തേക്കും അമിതമായിട്ടുള്ള ചെലവുകളും വർദ്ധിക്കാം. സ്വജനങ്ങളുടെയൊക്കെ വിയോഗം മൂലം ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കൂടാതെ വീഴ്ചയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇനി നമുക്ക് ഓരോ വിഷയത്തെയും അടിസ്ഥാനപ്പെടുത്തി ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷത്തെ ഒന്ന് വിലയിരുത്താം. ആരോഗ്യകാര്യം എല്ലാത്തിലും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരുടെ ആരോഗ്യ കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ ഒന്ന് പ്രതിപാദിക്കാം. ഇടവക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ അധിക കരുതൽ എടുക്കേണ്ട വർഷമാണ്. രാഹുവും വ്യാഴവും ഒക്കെ 12 സ്ഥിതി ചെയ്യുന്നത്. രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ഒക്കെ രാശിസ്ഥിതി മൂലം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വളരെയധികം ഇടവക്കൂറുകാർ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ശനിയുടെ വക്രസ്ഥിതിയൊക്കെ സംഭവിക്കുന്ന സമയമാണ് നവംബർ മാസം വരെ. നവംബർ ആദ്യം വരെ ശനി വക്രത്തിലാണ്. അതും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർ ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക. ആവശ്യമുള്ള സമയത്ത്, കൃത്യമായ സമയത്ത് വൈദ്യസഹായം തേടുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പുതുവർഷത്തെ ഒന്ന് പരിശോധിക്കാം. തൊഴിൽ സംബന്ധമായി പുതുവർഷത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള മനസ്സ് ഇടവക്കൂറുകാർ കാണിക്കണം. 10 ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. ശനി നവംബർ 4 വക്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉയർച്ച താഴ്ചകൾ തൊഴിലിൽ ഉണ്ടാകാം. നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനമാറ്റമൊക്കെ ഉണ്ടായേക്കാം. വകുപ്പ് തല മാറ്റങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ തൊഴിൽ മാറ്റമൊക്കെ ഗുണകരമായിട്ടുള്ള രീതിയിൽ തീരുന്നതുമാണ്. പുതിയ നല്ല മെച്ചപ്പെട്ട തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതിന് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന അനുകൂല സമയം കൂടിയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ധനപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് നോക്കാം. ധനത്തിന്റെ കാര്യഗ്രഹമായിട്ടുള്ള വ്യാഴം 12 ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാവുന്ന ഒരു വർഷമാണ്. കൂടാതെ വ്യാഴത്തിന്റെ 12 സ്ഥിതിയോടൊപ്പം തന്നെ രാഹുവിന്റെ യോഗവും കൂടി ഉള്ളത് കൊണ്ട് ഒക്ടോബർ മാസം വരെ അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടായേക്കാം.
മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ധാരാളം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ചെലവുകളുമൊക്കെ സ്വാഭാവികമായിട്ടും വന്നു ചേരാം. എന്നാൽ ഒക്ടോബറിന് ശേഷം ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ചെലവുകളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. അതിനുശേഷം വരുമാനം ഉയരുവാൻ തുടങ്ങുകയും ചെലവുകളൊക്കെ കുറയുകയും ചെയ്യുന്നതോടുകൂടി സാമ്പത്തികമായിട്ട് അല്പം ആശ്വാസമുണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ട് പിന്നീട് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങാം. എന്നാൽ വിനോദയാത്രകൾക്കും മറ്റും ചെലവ് ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഗുണപരമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ രോഗ ആവശ്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യത്തെ പരിപാലിക്കുക എന്ന് മുമ്പ് തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളെ പുതുവർഷത്തെ ഒന്ന് നോക്കാം. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പുതുവർഷത്തിൽ നല്ല ആശ്വാസകരമായിട്ടുള്ള ഒരു വർഷമാണ് എന്ന് തന്നെ പറയണം. കുടുംബത്തിന്റെ സന്തോഷത്തിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. തൊഴിലിലും മറ്റുമുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും കുടുംബ അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇടവക്കൂറുകാർ ചെയ്യുന്നതാണ്. അത് കുടുംബാന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതുമാണ്. ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ കുടുംബാംഗങ്ങളിൽ ചിലർക്കൊക്കെ രോഗാദി ദുരിതങ്ങളൊക്കെ ഉണ്ടായി മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും ഒക്ടോബർ മാസത്തിന് ശേഷം അതൊക്കെ ഇല്ലാതായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കുടുംബാന്തരീക്ഷം മാറുന്നതാണ്. മതപരമായിട്ടും മറ്റുമുള്ള സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. അത്തരം മംഗളകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുക വഴി കുടുംബത്തിലും പൊതുവെ ഗ്രഹത്തിലുമൊക്കെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇത്രയും ഫലങ്ങളാണ് പുതുവർഷത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. സമ്മിശ്രമാണ് എന്ന് പറഞ്ഞാൽ പോലും കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുക. കരുതൽ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യകാര്യത്തെയും അധിക ചെലവിനെയും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ ഇടവക്കൂറുകാർക്ക് മെച്ചപ്പെട്ട ഒരു പുതുവർഷം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പരിശ്രമം ചെയ്യുക. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാ ഇടവക്കൂറുകാർക്കും അതിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.